സുഹൃത്തുക്കളെ, ബ്രൈറ്റി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ക്ലാസ്സുകൾ കുറച്ച് ദിവസം കൊണ്ട് കറക്റ്റ് ആ ഒരു ഓർഡറിലൊന്നും അല്ല ഇടുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഉറപ്പ് പറയുന്നില്ല, പറ്റുന്ന ദിവസങ്ങളിൽ ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കും. ഓക്കെ, ശനി ഞായർ ദിവസങ്ങളിൽ എന്തായാലും ക്ലാസ് ഉണ്ട്, ഐ സി ഡി എസിൻ്റെ ക്ലാസ്സും ഉണ്ട്, അതുപോലെ തന്നെ എൽ പി യു പിയുടെ റിവിഷൻ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. റിവിഷൻ ക്ലാസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കാരണം നമുക്ക് നമ്മുടെ മുന്നിൽ ഇനി ദിവസമില്ല. ഓക്കെ, എൽ പി യു പിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു മാസം പോലും ഇനി തികച്ചില്ല, വളരെ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഐ സി ഡി എസും ഉടൻ തന്നെ നമുക്ക് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനും വലിയ ദിവസങ്ങൾ കാണത്തില്ല. നമ്മൾ മാക്സിമം കിട്ടുന്ന ടൈമിൽ പഠിക്കുക, റിവിഷൻ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട്, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എത്താൻ പറ്റും, നമ്മൾ ഉദ്ദേശിക്കുന്ന റാങ്കിൽ എത്താൻ പറ്റും. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ വന്നതുകൊണ്ട് കാര്യമില്ല, റാങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ എത്തുമെങ്കിൽ മാത്രമേ നമുക്ക് ജോലി നേടുവാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തൊഴിൽ വാർത്തയാണ്. അപ്പോൾ തൊഴിൽ വീതി എനിക്ക് ആഴ്ചത്തത് കിട്ടിയില്ല. അപ്പോൾ തൊഴിൽ വാർത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ തൊഴിൽ വീതിയുടേത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എടുക്കാത്ത രണ്ട് പ്രാവശ്യത്തെ തൊഴിൽ വീതി നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അതും കൂടെ ആയിട്ട് നമ്മൾ തൊഴിൽ വീതി നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ തൊഴിൽ വാർത്തയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു 10-15 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ആ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹോം സയൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമ്മളെ ഡിസീസസിൽ ഇമ്പോർട്ടൻറ്റ് ഡേയ്സസ് ഒക്കെ നമ്മൾ രണ്ട് പാർട്ടി എടുത്തിട്ടുണ്ട് ഇതിനു മുന്നേ. അപ്പോൾ ഇതെല്ലാ ക്ലാസ്സുകളും നമ്മൾ എടുത്ത ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലാബ് ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ കാണാനായിട്ട്, ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ടൈം കിട്ടുന്നതനുസരിച്ച് ക്ലാസ്സുകൾ കണ്ട് മാക്സിമം നിങ്ങളെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. വേൾഡ് എയ്ഡ്സ് ഡേ, എന്നാണ് വേൾഡ് എയ്ഡ്സ് ഡേ? നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം, പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. ഇപ്പോഴും പല നമ്മുടെ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വേൾഡ് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത്. എന്നാണ് വേൾഡ് എയ്ഡ്സ് ഡേ? ദ ഡിസംബർ 1 ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ എന്നാണ് ഡിസംബർ 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഡോക്യുമെൻറ്റഡ് കേസ് ഓഫ് എയ്ഡ്സ് വാസ് റിപ്പോർട്ടഡ് ഇൻ വിച്ച് കൺട്രി? ദ ഫസ്റ്റ് ഡോക്യുമെൻറ്റഡ് കേസ് ഓഫ് എയ്ഡ്സ് വാസ് റിപ്പോർട്ടഡ് ഇൻ വിച്ച് കൺട്രി? ഏത് കൺട്രിയിലാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. എവിടെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ്, HIV primarily targets which type of cells? HIV primarily targets which type of cells? ഏത് ടൈപ്പ് സെല്ലുകളാണ്? T helper cells. ഏതാണ്? T helper cells. HIV primarily targets which type of cells? T helper cells. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസൈഡ് ഫ്രം സെക്ഷ്വൽ കോണ്ടാക്ട്, HIV ക്യാൻ ഓൾസോ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ, അസൈഡ് ഫ്രം സെക്ഷ്വൽ കോണ്ടാക്ട്, HIV ക്യാൻ ഓൾസോ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ഏതാ? ഷെയറിംഗ് ഡ്രഗ് ഇഞ്ചക്ഷൻ എക്യുപ്മെൻറ്റ്സ്. ഷെയറിംഗ് ഡ്രഗ് ഇഞ്ചക്ഷൻ എക്യുപ്മെൻറ്റ്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ. വൺസ് മോർ, അസൈഡ് ഫ്രം സെക്ഷ്വൽ കോണ്ടാക്ട്, HIV ക്യാൻ ഓൾസോ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ. നമുക്കറിയാം HIV ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ഒന്ന്, HIV ഉള്ള ഒരാളുമായിട്ട് സെക്ഷ്വൽ കോണ്ടാക്ട് നടത്തുമ്പോഴേക്കും അതുവഴി എന്തുണ്ടാവാം? എയ്ഡ്സ് ഉണ്ടാവാം അല്ലേ. അങ്ങനെ നമുക്ക് എയ്ഡ്സ് ഉണ്ടാവാം. അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത് വഴി എന്തു ചെയ്യാം?
ബ്ലഡ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത് വഴി നമുക്ക് എയ്ഡ്സ് ഉണ്ടാവാം. ഡ്രഗ് ഇഞ്ചക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഷെയർ ചെയ്യുന്നത് വഴി എന്തുണ്ടാവാം, നമുക്ക് എയ്ഡ്സ് ഉണ്ടാവാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് എന്തുണ്ടാവാം, എയ്ഡ്സ് ഉണ്ടാവാം. അപ്പോൾ ഇതിൽ സെക്ഷൽ കോണ്ടാക്റ്റ് പോയിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ഡ്രഗ് ഷെയറിങ് ഡ്രഗ് ഇഞ്ചക്ഷൻ എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, ഹൗ മെനി സ്റ്റേജസ് ആർ ദർ ഇൻ എച്ച് ഐ വി ഇഞ്ചക്ഷൻ. ഹൗ മെനി സ്റ്റേജസ് ആർ ദർ ഇൻ എച്ച് ഐ വി ഇഞ്ചക്ഷൻ, എത്ര സ്റ്റേജാണ് ഉള്ളത്? 3 സ്റ്റേജാണ് കേട്ടോ, 3 സ്റ്റേജാണ് എച്ച് ഐ വി ഇഞ്ചക്ഷനിലുള്ളത്. ഹൗ മെനി സ്റ്റേജസ് ആർ ദർ ഇൻ എച്ച് ഐ വി ഇഞ്ചക്ഷൻ, ഹൗ മെനി സ്റ്റേജസ് ആർ ദർ ഇൻ എച്ച് ഐ വി ഇഞ്ചക്ഷൻ, എത്ര സ്റ്റേജാണ്? 3 സ്റ്റേജസ്. എത്ര സ്റ്റേജാണ്? 3 സ്റ്റേജസ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ഓപ്ഷൻ എ 3. 6th question, HIV is believed to have originated from which species? HIV is believed to have original from which species? Eda chimpanzees aanu, chimpanzee. HIV is believed to have originated, ശരിക്കും ഇത് originate ചെയ്തത് ഏത് സ്പീഷീസിൽ നിന്നാണ്, ഏത് സ്പീഷീസിൽ നിന്നാണ്? ചിമ്പൻസി. ഏതാണ്? ചിമ്പൻസി. ഓപ്ഷൻ സി ആണ് ആൻസർ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് എസ് ഐ വി സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് എസ് ഐ വി എന്ന് പറയുന്നത്? എസ് ഐ വി, സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓക്കെ, എന്താണ് സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഓപ്ഷൻ എ. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ ആണ്, ഇൻ ഇൻഡിവിജ്വൽസ് ഇൻഫെക്റ്റഡ് വിത്ത് എച്ച് ഐ വി ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ്. ഇൻ ഇൻഡിവിജ്വൽസ് infected with HIV opportunistic infections are more common, less common, absent, none of the above. ഏതാണ്? more common ആണ്, more common. In individuals infected with HIV opportunities infections are more common, more common. Next question, the train for HIV AIDS awareness campaign by Indian Railway. The train for HIV AIDS awareness campaign by Indian Railway. Indian Railway ile HIV awareness kodukkuna aa oru train edaanu nu choichal edaanu idu palarkku ariyirikku edaanu റെഡ് റിബൺ എക്സ്പ്രസ് ആണ്. റെഡ് റിബൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എച്ച് ഐ വിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ. ഓക്കെ, എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്? എച്ച് ഐ വി, അത് മറക്കരുത് കേട്ടോ. റെഡ് റിബൺ എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് എച്ച് ഐ വിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ട്രെയിൻ ഫോർ എച്ച് ഐ വി, എച്ച് ഐ വിക്ക് വേണ്ടുന്ന ട്രെയിൻ, അതങ്ങനെ ചോദിച്ചാലും റെഡ് റിബൺ എക്സ്പ്രസ് ആണ്. അല്ലെങ്കിൽ എയ്ഡ്സ് അവയർനെസ് ക്യാമ്പയിൻ ബൈ ഇന്ത്യൻ റെയിൽവേ എന്ന് ചോദിച്ചാലും റെഡ് റിബൺ എക്സ്പ്രസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഈസ് നോൺ ടു ഇൻഫെക്റ്റ് നോൺ ഹ്യൂമൻ പ്രിമാറ്റ്സ് ബേർഡ്സ് റാബിറ്റ്സ് നൺ ഓഫ് ദീസ്. ഏതാണ് അത്? നോൺ ഹ്യൂമൻ പ്രിമേറ്റ്സ് ആണ്, നോൺ ഹ്യൂമൻ പ്രിമേറ്റ്സ്. ദ സൈമിയൻ, സിമിയൻ എന്നും പറയും കേട്ടോ, സിമിയൻ എന്നും പറയും, സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ദ സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഈസ് നോൺ ടു ഇൻഫെക്റ്റ് നോൺ ഹ്യൂമൻ പ്രൈമേറ്റ്സ്, നോൺ ഹ്യൂമൻ പ്രിമേറ്റ്സ്. ഓക്കെ, നോൺ ഹ്യൂമൻ പ്രിമേറ്റ്സ്. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ സം കോമൺ സിംറ്റംസ് ഓഫ് എയ്ഡ്സ്? വാട്ട് ആർ സം
കോമൺ സിംറ്റംസ് ഓഫ് എയ്ഡ്സ്, എയ്ഡ്സിൻ്റെ കോമൺ ആയ സിംറ്റംസ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് വരുന്നത്? പെർസിസ്റ്റൻ്റ് ഫീവർ ഉണ്ട്, എൻലാർജ്ഡ് ലിംഫ് നോഡ്സ് ഉണ്ട്, ക്രോണിക് ഫാറ്റീഗ് ഉണ്ട്, ഓൾ ഓഫ് ദി എബോ. ഇതിലേതാണ്? ഓൾ ഓഫ് ദ ബേബ, അതായത് മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ടുള്ള എയ്ഡ്സിൻ്റെ സിംറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ കോമൺ സിംറ്റംസ് ഓഫ് എയ്ഡ്സ്? വാട്ട് ആർ ദ കോമൺ സിംറ്റംസ് ഓഫ് എയ്ഡ്സ്? എയ്ഡ്സിൻ്റെ കോമൺ സിംറ്റംസ് ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പെർസിസ്റ്റൻറ്റ് ഫീവർ, നെക്സ്റ്റ് എൻലാർജ്ഡ് ലിംഫ് നോഡ്സ്, എൻലാർജ്ഡ് ലിംഫ് നോഡ്സ്, നെക്സ്റ്റ് ക്രോണിക് ഫാറ്റീഗ്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓൾ ഓഫ് ദ എബോ, എല്ലാം ഉണ്ട് കേട്ടോ, ഓൾ ഓഫ് ദ എബോ, മുകളിൽ പറഞ്ഞവയെല്ലാം ഉണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എച്ച് ഐ വി ഈസ് എ ടൈപ്പ് ഓഫ്, എച്ച് ഐ വി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് വൈറസാണ്? എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരുതരം വൈറസാണ്, അത് നമുക്കറിയാം. ഈ എച്ച് ഐ വി വൈറസ് എന്ത് ടൈപ്പ് വൈറസാണ്? ലെൻറ്റി വൈറസാണോ, അല്ലെങ്കിൽ ക്യാപ്രിപോക്സ് വൈറസാണോ, അല്ലെങ്കിൽ ഗാലി വൈറസാണോ, അല്ലെങ്കിൽ പാപ്പില്ലോമ വൈറസാണോ, പാപ്പില്ലോമ വൈറസ്? അപ്പോൾ ഇതിലേത് വൈറസാണ് എച്ച് ഐ വി എന്ന് പറയുന്നത്? എച്ച് ഐ വി ടൈപ്പ് വൈറസ് എന്ന് പറയുന്നത് ലെൻറ്റി വൈറസാണ് കേട്ടോ, ലെൻറ്റി വൈറസ്. ഏത് വൈറസാണ്? ലെൻറ്റി വൈറസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഓരോ പ്രാവശ്യം വായിക്കും, നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ പഠിച്ചത് വെച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ മെമ്മറിയിലോട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിയുന്നതും ഇത് നോക്കാതെ കേട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ദ വേൾഡ് എയ്ഡ്സ് ഡേ, ദ വേൾഡ് എയ്ഡ്സ് ഡേ എന്നാണ്. വേൾഡ് എയ്ഡ്സ് ഡേ ഡിസംബർ 1st. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഡോക്യുമെൻറ്റഡ് കേസ് ഓഫ് എയ്ഡ്സ് വാസ് റിപ്പോർട്ടഡ് ഇൻ വിച്ച് കൺട്രി? ഏത് കൺട്രിയിലാണ് എയ്ഡ്സിൻ്റെ ഫസ്റ്റ് ഡോക്യുമെൻ്റ് റിപ്പോർട്ട് ചെയ്തത്? എവിടെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. തേർഡ് ക്വസ്റ്റ്യൻ, എച്ച് ഐ വി പ്രൈമർലി ടാർജറ്റ്സ് വിച്ച് ടൈപ്പ് ഓഫ് സെൽസ്? ഏത് ടൈപ്പ് സെൽസിലാണ് എച്ച് ഐ വി ഫസ്റ്റ് ടാർജറ്റ് ചെയ്യുന്നത്? ഏതാണ്? ടി ഹെൽപ്പർ സെൽസ്. ഏത് സെൽസാണ്? ടി ഹെൽപ്പർ സെൽസ്, ടി ഹെൽപ്പർ സെൽസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സോറി, നാലാമത്തെ ക്വസ്റ്റ്യൻ, അസൈഡ് ഫ്രം സെക്ഷൽ കോണ്ടാക്ട് എച്ച് ഐ വി ക്യാൻ ഓൾസോ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ. നമുക്കറിയാം അസൈഡ്സ് ഫ്രം സെക്ഷൽ കോണ്ടാക്ട് എച്ച് ഐ വി ക്യാൻ ഓൾസോ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ഷെയറിംഗ് ഡ്രഗ് ഇഞ്ചക്ഷൻ എക്യുപ്മെൻറ്റ്സ്. ഏത് വഴിയാണ്? ഷെയറിംഗ് ഡ്രഗ് ഇഞ്ചക്ഷൻ എക്യുപ്മെൻറ്റ്. ഹൗ മെനി സ്റ്റേജസ് ആർ ദെയർ ഇൻ എച്ച് ഐ വി ഇൻഫെക്ഷൻ? ഹൗ മെനി സ്റ്റേജസ് ആർ ദെയർ ഇൻ എച്ച് ഐ വി ഇൻഫെക്ഷൻ? എച്ച് ഐ വി ഇൻഫെക്ഷനിലെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് എത്ര സ്റ്റേജുകളിൽ കൂടിയാണ്? ത്രീ സ്റ്റേജസ്. ഏത് എത്ര സ്റ്റേജുകളിൽ കൂടിയാണ്? ത്രീ സ്റ്റേജസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എച്ച് ഐ വി ഈസ് ബിലീവ് ടു ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം വിച്ച് സ്പീഷീസ്? ചിമ്പൻസീസ്. ഏത് സ്പീഷിയിൽ നിന്നാണ്? ചിമ്പൻസി. വാട്ട് ഡസ് എസ് ഐ വി സ്റ്റാൻഡ്സ് ഫോർ? സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഇൻഡിവിജ്വൽ ഇൻഫെക്റ്റഡ് വിത്ത് എച്ച് ഐ വി ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ്, ഇൻ ഇൻഡിവിജ്വൽസ് ഇൻഫെക്റ്റഡ് വിത്ത് എച്ച് ഐ വി ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് ആർ മോർ കോമൺ. എന്താണ്? മോർ കോമൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രെയിൻ ഫോർ എച്ച് ഐ വി ഓർ ദ എയ്ഡ്സ് അവയർനെസ് ക്യാമ്പയിൻ ബൈ ഇന്ത്യൻ റെയിൽവേ, ഏത് ആണ്? റെഡ് റിബൺ എക്സ്പ്രസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഈസ് നോൺ ആസ് ടു ഇൻഫെക്റ്റ് non human primates. The simian immunodeficiency virus is known as to infect non-human primates. What are some common symptoms of AIDS?
പെർസിസ്റ്റൻസ് ഫീവർ, എൻലാർജ് ലിംഫ് നോഡ്സ്, ക്രോണിക് ഫാറ്റീഗ്. ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദീസ്. ഇതെല്ലാം അതിനകത്ത് വരും, ഇതെല്ലാം അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എച്ച് ഐ വി ഈസ് എ ടൈപ്പ് ഓഫ്, എച്ച് ഐ വി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് വൈറസ് ആണ്? ലെൻറ്റി വൈറസ്. ഏത് വൈറസ് ആണ്? ലെൻറ്റി വൈറസ്. ഓക്കെ, അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ തൊൾ വാർത്തയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആവശ്യമുള്ളവർ തൊൾ വാർത്തയും കൂടെ എടുത്ത് വെച്ച് ക്ലാസ് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ആരും മടി കാണിക്കരുത്. നമുക്ക് ക്ലാസ്സുകൾ ഇപ്പോൾ ഇടയ്ക്ക് മുടങ്ങിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഴയ ക്ലാസ്സുകളെല്ലാം കാണുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കി കണ്ടെത്തുക, അത് കൂടുതൽ വായിക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വായിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഉന്നത റാങ്കിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.